ബി ജെ പിക്കെതിരായ എൻ ഡി എക്കെതിരായ മോദിക്കെതിരായ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ഒരു മൂന്ന് ചോദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മുന്നണിക്കെതിരെ ഈ ഘട്ടത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സെറ്റ് ചെയ്യാം. അതിലെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അത് ഇതാണ്. മോദി എന്ന മോദി ഭരണത്തെ, ഇതാണ് ആ ചോദ്യം. ഇന്ത്യ മോദിയെ താഴെ ഇറക്കുമോ? അതിന് രണ്ട് ഡൈമെൻഷൻ നമുക്ക് കാണാം. ഇന്ത്യ മുന്നണിക്ക് മോദിയെ താഴെ ഇറക്കാൻ കഴിയുമോ? ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് ഇത്തവണ മോദി ഭരണം മാറുമോ? വളരെ സിമ്പിളാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, മോദി ഭരണത്തെ അവസാനിപ്പിക്കാൻ ഈ മുന്നണി, അതാണല്ലോ ഒരു മുന്നണിയുടെ അന്തിമമായ രാഷ്ട്രീയ വിജയം, ആ രാഷ്ട്രീയ വിജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും ബി ജെ പി ഇതര വോട്ടുകളുടെ സമാഹരണം, ഏകീകരണം ശക്തമായി സംഭവിക്കുന്നുണ്ട്. ഒരു മോദി തരംഗമില്ല എന്ന് വ്യക്തമാകുന്നു. അതിനനുസരിച്ച് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളും ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സർക്കാരിനെതിരായ വികാരം വർക്കൗട്ടാകുന്നു എന്ന വിഷയം വന്നു. അത് ഈ മുന്നണി നേതാക്കൾക്കും മുന്നണിക്കും ഏകോപിച്ച് പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ കുറേ കൂടി ആവേശം പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മോദി ഭരണത്തെ താഴെ ഇറക്കുമോ എന്ന ചോദ്യം തന്നെ കരുത്താർജിക്കുന്നത്. ഈ മോദി ഭരണകാലത്ത് പ്രതിപക്ഷ മുന്നണിയുടെ പേര് തന്നെ ഇന്ത്യ എന്നാവുന്നത് പോലും രാഷ്ട്രീയമായി ഒരുപാട് ഡയമെൻഷൻസ് ഉള്ളതാണ്. അത് വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ബി ജെ പിയെ. ആ രീതിയിൽ അവർ അതിനെതിരെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു, പ്രധാനമന്ത്രി അടക്കം. എനിക്കൊന്ന് കോടതി വരെ കയറിയിരുന്നു ഈ വിഷയം. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീലാൽ, ടി ജെ ശ്രീലാൽ ഈ സാഹചര്യത്തെ അനലൈസ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇന്ത്യ സഖ്യം എന്നുള്ള പേര് തന്നെയാണ് ആ സഖ്യത്തിൻ്റെ ഒരല്പം ഒരു ഈ യു പി എ സഖ്യമോ അല്ലെങ്കിൽ മറ്റ് സഖ്യങ്ങളിൽ നിന്നും മുൻപുണ്ടായിരുന്ന യു എഫ് അടക്കമുള്ള സഖ്യങ്ങളിൽ നിന്നും ഈ സഖ്യത്തിന് വളരെ പെട്ടെന്ന് ജനങ്ങളിൽ ഒരു ജനങ്ങളെ എത്തിച്ചേരാൻ സാധിച്ചത് ഇന്ത്യ എന്നുള്ള പേര് തന്നെയാണ്. ഇന്ത്യ എന്ന് പേരിട്ടപ്പോൾ തന്നെ അതിനു മുമ്പ് ബി ജെ പി ഭാരത ബന്ധം പറഞ്ഞുള്ള ഒരു ചർച്ച കൊണ്ടുവരുമ്പോഴാണ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് ആ പേര് എത്തിച്ച് ഈ പ്രതിപക്ഷം ഒന്ന് ഒറ്റക്കെട്ടായി വരാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ആ പേരാണ് ഈ ബി ജെ പിക്ക് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ കാര്യങ്ങളിലൊന്ന്. ബി ജെ പിയെ ഉപദേശിക്കുന്നവർക്ക് നയിക്കുന്നവർക്കെല്ലാം ഒരു വലിയ പാളിച്ചയുണ്ടായത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ്. മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതോടെ ഏത് പ്രതിപക്ഷ ഏത് നേതാവിനെയും എപ്പോൾ വേണമെങ്കിലും ഏത് നേതാവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള സാഹചര്യം, അങ്ങനെ ഒരു നറേഷന് അത് വഴിവെച്ചു. നേതാക്കൾക്കിടയിൽ മാത്രമല്ല രാജ്യത്താകെ എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യ സഖ്യം കുറച്ചുകൂടി ശക്തരായതും. അതായത് ഇപ്പോൾ മമതാ ബാനർജിയുടെ പ്രധാനമന്ത്രി മോഹമോ അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നുള്ള എന്ന് കൈവരുത്തിയവരെല്ലാം എന്നാലിത് പോട്ടെ, ഈ ഘട്ടം കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നതിലേക്ക് വരികയും അങ്ങനെ ഒരു കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടെയാണ്. പക്ഷേ അപ്പോൾ പോലും ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വയ്ക്കുന്ന ഒരു അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ നിൽക്കാൻ കെൽപ്പുള്ള നേതാവിനെ ഇനിയും വളർന്ന് വരേണ്ടിയിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇനി ഉള്ള നേതാക്കളിൽ അവർ ദേ നീഡ് ടു ഷേപ്പ് അപ്പ് എന്നാണ് ഞാൻ പറയുക. ഈ തെരഞ്ഞെടുപ്പ് കണ്ട ഒരു പുതിയ താരോദയം എന്ന് പറയുന്നത് തേജസ്വി യാദവാണ്. വലിയ തോതിൽ തേജസ്വി യാദവ് ആ ബീഹാറിൻ്റെ നേതാവായി വളരുന്നതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവ് ബീഹാറിൻ്റെ നേതാവായി വളർന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള നേതാക്കളുണ്ട്, പക്ഷേ ഇവർക്ക് എത്തിപ്പെടണം, ഇവർ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം, അതിലേക്കാണ് ഇപ്പോൾ ഇവർ ശ്രദ്ധ നൽകേണ്ടത്.